ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI നടത്തിയ പ്രതിഷേധം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. ഇന്നലെ വൈകുന്നേരം എയർപോർട്ടിലേക്ക് പോകും വഴി അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ SFI പാഞ്ഞടുക്കുകയായിരുന്നു. വാഹനം തല്ലു തകർക്കാൻ ശ്രമിക്കുകയും കൊടികൊണ്ടും കൈകൊണ്ടുമെല്ലാം വാഹനത്തിൽ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു SFI. ഈ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. എന്നാൽ തീർത്തും നാടകീയമായിട്ടായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രതികരണം എന്ന് പറയുന്നത്. മൂന്നിടങ്ങളിൽ വെച്ചായിരുന്നു SFI ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തത്. ഒന്ന് പാളയത്ത് വെച്ച്, രണ്ട് മെഡിക്കൽ കോളേജ് റോഡിൽ വെച്ച്, മൂന്ന് പട്ടത്ത് വെച്ച്. അവസാനം സഹികെട്ട് ഗതികെട്ടാണ് ഡ്രൈവറോട് വണ്ടി നിർത്താനായി ആവശ്യപ്പെടുകയും വാഹനത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങുകയും ചെയ്യുന്നത്. തീർത്തും നാടകീയമായ ഒരു അന്തരീക്ഷം. പ്രതിഷേധക്കാർക്കെതിരെ അദ്ദേഹം വരികയും ബ്ലഡി ക്രിമിനൽസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ആക്രോശിച്ചുകൊണ്ടാണ് ഗവർണർ വരുന്നത്. യഥാർത്ഥത്തിൽ ഭരണഘടനാപരമായി കേരളത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ഗവർണറാണ്. സെഡ്പ്ലസ് സുരക്ഷയിലാണ് അദ്ദേഹത്തിന്റെ യാത്രയും. ഇത്രയും സുരക്ഷയെ വെല്ലുവിളിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ടാണ് SFI പ്രവർത്തകർ ഈ മൂന്നിടങ്ങളിലായിട്ട് ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തത്. ശേഷം ഇപ്പോൾ വാർത്തകൾ വരുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത നീക്കമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ എന്നാണ്. അങ്ങനെ ഗവർണർ ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ SFI പേടിച്ച് വിരണ്ടുപോയി എന്ന് പറയാൻ സാധിക്കുമോ? 1970 ASFന്റെ രാഷ്ട്രീയ ഉള്ളടക്കം ശുഷ്കിച്ചു എന്ന് മനം നൊന്നുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മാറി നിൽക്കുന്നു. പിന്നീട് ഇവർ കൊൽക്കത്തയിലെ ഗാളിഗഞ്ചിൽ ഒത്തുകൂടുകയാണ്. ഒരൊറ്റ ഉദ്ദേശമേ ഈ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നുള്ളൂ, ഇന്ത്യയിലെ മൊത്തം വിദ്യാർത്ഥികൾക്കായി ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിക്കണം. അങ്ങനെ രൂപം കൊണ്ട സംഘടനയാണ് SFI എന്ന വിദ്യാർത്ഥി സംഘടന. തീർത്തും ലളിതമായ ആശയം എന്ന് തോന്നുമെങ്കിലും ഒട്ടും സുഖകരമായിരുന്നില്ല ആ SFIയുടെ ഇതുവരെയുള്ള ജീവിതയാത്ര, അല്ലെങ്കിൽ ഇതുവരെയുള്ള യാത്ര എന്ന് പറയുന്നത്. 1973-75 കാലഘട്ടത്തിൽ വലിയ തരത്തിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് SFI സംഘടന മുന്നോട്ട് വരുന്നത്. പാഠപുസ്തകങ്ങളുടെ വില കുറയ്ക്കുക, മണ്ണെണ്ണയുടെ വില കുറയ്ക്കുക, അതുപോലെ തന്നെ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന ഹരിജൻ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻഡ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. വലിയ പോരാട്ടം തന്നെയായിരുന്നു SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പക്ഷേ ഒട്ടും പ്രതീക്ഷിച്ച അത്ര എളുപ്പവുമായിരുന്നില്ല ആ പോരാട്ടങ്ങൾ എന്ന് പറയുന്നത്. കാരണം KSന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും സാമൂഹ്യ വിരുദ്ധരുടെയും ഭാഗത്തു നിന്നും കനത്ത പ്രതിഷേധം SFIയുടെ ഈ ആവശ്യങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്നു. പിന്നീടും SFI സമരങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ SFIയെ ഇന്ന് കാണുന്ന രൂപത്തിലാക്കിയത് 1975 അടിയന്തരാവസ്ഥയാണ്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം SFI എന്ന ഒരൊറ്റ വിദ്യാർത്ഥി സംഘടന മാത്രമാണ് അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. അതോടെ SFIയുടെ 30 വിദ്യാർത്ഥികളാണ് അന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടത്. പക്ഷേ പിന്നീടുള്ള SFIയുടെ കാലം എന്ന് പറയുന്നത് ഇരുട്ട് നിറഞ്ഞതായിരുന്നു. കാരണം SFIക്ക് എന്ന വിലക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും, എന്നാൽ വിലക്കില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ള അവസ്ഥയുമായിരുന്നു. അതായത് ഒരു അപ്രഖ്യാപിത വിലക്ക്. എന്നാൽ അതിനെയും തരണം ചെയ്തുകൊണ്ട് 1980 SFI എത്തുമ്പോൾ വീണ്ടും വലിയ വലിയ സമരങ്ങൾ മുന്നോട്ട് നയിക്കാനായിട്ട് SFIക്ക് സാധിച്ചിട്ടുണ്ട്. അന്ന് SFI മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആവശ്യം പ്രീ ഡിഗ്രി സൗജന്യമാക്കുക, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം സൗജന്യമാക്കുക, കൂടാതെ ഹയർ സെക്കൻഡറി പ്രവേശന സമയത്തെ കോഴ വാങ്ങൽ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു SFI എന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് SFIക്ക് തീർത്തും ദുരിതകാലം ആരംഭിക്കുന്നത്. അന്ന് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാൻ സർക്കാർ അപേക്ഷകൾ ക്ഷണിച്ചപ്പോൾ അന്ന് പ്രതികരിച്ചത് SFI ആയിരുന്നു, അല്ലെങ്കിൽ അന്ന് പ്രതികരിച്ച ഏക വിദ്യാർത്ഥി സംഘടന SFI ആയിരുന്നു. ആ പ്രതിഷേധങ്ങൾ മാസങ്ങളോളം നീണ്ടുനിന്നു. പിന്നീട് ഷൊർണൂരിൽ സ്വകാര്യ ആയുർവേദ കോളേജ് സ്ഥാപിക്കുന്നതിനെതിരെയും 15 സ്വകാര്യ പോളിടെക്നിക്കുകൾ സ്ഥാപിക്കുന്നതിനെതിരെയും SFI രംഗത്ത് വന്നു. ഒട്ടും സുഖകരമായിരുന്നില്ല ആ സമരങ്ങളും. കാരണം മാസങ്ങളോളം നീണ്ടുനിന്ന പോരാട്ടമായിരുന്നു SFIയുടേത്. 1970 മുതൽ ഇന്ന് 2023 നിൽക്കുമ്പോൾ അത്രയും പോരാട്ട വീര്യമുള്ള, പോരാട്ട ചരിത്രമുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI എന്ന് പറയുന്നത്. ഇത്രയും പോരാട്ട വീര്യമുള്ള ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തി ഒന്ന് തുറച്ചു നോക്കിയപ്പോൾ പകച്ചുപോയി എന്ന് പറയാൻ സാധിക്കുമോ? വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ തന്നെ കടന്നു വന്ന നേതാവാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയായിരുന്നു സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ്. സജീവ രാഷ്ട്രീയത്തിലേക്ക് എന്ന് പറയുമ്പോൾ അത് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ എന്നുകൂടി പറയേണ്ടി വരും. മാത്രമല്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ തലപ്പത്ത് വരെ എത്തിയ നേതാവ്. രാഷ്ട്രീയ രംഗത്ത് ആര് സ്വപ്നം കണ്ടിരുന്ന പല പദവികളിലൂടെയുമാണ് അദ്ദേഹം കടന്നു വന്നത്. ഇനി ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസിൽ നിന്നും മാറി BJPയിലേക്ക് അദ്ദേഹം വരുമ്പോൾ കോൺഗ്രസിനെ പോലും വെള്ളം കുടിപ്പിച്ചു.
പിന്നീടാണ് അദ്ദേഹം കേരളത്തിന്റെ ഗവർണറായി നിയമിക്കപ്പെടുന്നത്. പിണറായി വിജയനെ ഒരു പാഠം പഠിപ്പിക്കാൻ വന്ന പി സദാശിവത്തിന് ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറായി സ്ഥാനം ഏറ്റെടുക്കുന്നത്. എന്നാൽ പിണറായി വിജയനെതിരെ വലിയൊരു ആയുധമാക്കി കൊണ്ടുവന്നതായിരുന്നു പി സദാശിവത്തിന്റെ കേന്ദ്രം. എന്നാൽ വലിയ രീതിയിലൊന്നും പിണറായി വിജയനെ ഞെട്ടിക്കാനോ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ വലിയ തരംഗം ഉണ്ടാക്കുവാനോ ഒന്നും പി സദാശിവത്തിന് സാധിച്ചില്ല. ഒന്നോ രണ്ടോ ചോദ്യങ്ങളിൽ മാത്രം അദ്ദേഹം ഒതുങ്ങി നിന്നു. അതിനുശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഗവർണറായി എത്തുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഗവർണറായി എത്തിയപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം പോലും ഉന്നയിക്കാൻ മടിച്ച കാര്യങ്ങളായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് പിണറായി വിജയനെതിരെ പറഞ്ഞതെന്ന് വേണം പറയാൻ. കേരളത്തിൽ ഗവർണർ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഒരുപക്ഷെ പ്രതിപക്ഷത്തെക്കാൾ കൂടുതൽ ആർജവത്തോടെ ഭരണപക്ഷത്തിനെതിരെ ശബ്ദമുയർത്തിയ വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. യഥാർത്ഥത്തിൽ ഇതൊരു പോരാട്ടമാണ്. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നുവന്ന നേതാവും മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനവും തമ്മിലുള്ള പോരാട്ടം. ആരും ആരും മോശക്കാരല്ല. ഈ പോരാട്ടത്തിൽ ആര് വീഴും?